ഹലോ, കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹലോ, ഞാൻ സോണിയാണ്. ബാലഹനുമാനിലെ നന്ദിനി കാണുന്നുണ്ടോ? റെസ്പോൺസ് ഒന്നും വരാത്ത കാരണം കേട്ടോ ഞാൻ പറയാത്ത. എനിക്കറിയില്ല വരുന്നുണ്ടോ ഇല്ലയോ. എൻ്റെ ഫസ്റ്റ് ലൈവാണ്. യെസ്, ആരൊക്കെയോ കാണുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ സോണിയ. നമ്മുടെ ഏഷ്യാനെറ്റിലെ ബാലഹനുമാനിലെ നന്ദിനി, ആദിയുടെ അമ്മ. പിന്നെ കുറച്ച് പേർക്കെങ്കിലും എവിടെയോ കണ്ടപോലെ തോന്നുന്നുണ്ടാവും. പണ്ട് അത് നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിലെ തന്നെ ഓട്ടോഗ്രാഫിലെ ഫൈവ് ഫിംഗേഴ്സിലെ ഒരു ഫിംഗർ ആയിരുന്നു നാൻസി. അതേ നാൻസിയാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ബാലഹനുമാൻ്റെ നന്ദിനിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാലഹനുമാനിലെ വിശേഷങ്ങൾ പറയാനാണ്. കുറേ കാലത്തിന് ശേഷം കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ. എന്തായാലും സോ ഹാപ്പി. കുറേ മെസ്സേജ് വരുന്നുണ്ട്. ഹലോ ഹലോ, വാസുദേവ് ശിവദാസ്, ഹലോ സ്വപ്ന രാജൻ, ജിതൻ സൂര്യ, ഹായ് ഹായ് മീര ജോപ്പൻ, ഹായ് വാസുദേവ് ശിവദാസ്, ഹായ് അഗൈൻ സ്വപ്ന രാജൻ പറഞ്ഞു, സജി വൈശാഖ് അച്ചു, അനീഷ് ഹരിദാസ്, ഹായ് ലീന പീറ്റർ, പ്രവീണുണ്ണി, ബിമൽ ജോയ്, ഹായ് നമ്മുടെ അഴകപ്പൻ, ഹായ് കുറേ ഹായ് ഹലോ സോബി മാത്യു, സുഖമാണ്? ഹൗ ആർ യു? എന്തുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും ബാലഹനുമാൻ കാണാറുണ്ട് ഉണ്ടാവും. കുറേ കുട്ടി കുട്ടി ഫാൻസ് ഉണ്ട് അറിയാം. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹായ് അല്ലാതെ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. ഞാൻ റെഡി ആയിട്ടിരിക്കല്ലേ. ഹൗസ് എവിടെയാണ്? എൻ്റെ വീട് കണ്ണൂരാണ്. ഹായ് സോണി, സന്ധ്യ, പ്രദീപ്, സുഖമാണ്? അനീഷ്, ഷെറിൽ, ഷിബു, ഞാൻ പറഞ്ഞു കണ്ണൂരാണ്. പിന്നെ സച്ചിൻ, ഹായ് സനൽ, സജീവൻ, ഹായ്. ആരുടെയെങ്കിലും ഹായ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഐ ആം സോ സോറി. ഞാൻ എല്ലാവർക്കും ഹായ്. സുനിൽ കൂത്തുപറമ്പ, ഹായ്, എൻ്റെ നാട്ടുകാരനാണല്ലോ, വീട് കണ്ണൂരാണ്. രാജേഷ്, ഹായ്, സുഖമാണ്? സുഖമാണ്. സീരിയൽ പൊളിയാണോ? താങ്ക് യു, അതാണ് വേണ്ടത്. വേറെ സീരിയൽ ഇപ്പോൾ ഇല്ല, വരുമ്പോൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഷോ, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി? അത്രയ്ക്ക് ബ്യൂട്ടിയൊക്കെ ഉണ്ടോ? താങ്ക് യു സോ മച്ച്. ജ്യോതിക പറഞ്ഞ മാതിരി എന്നോട് ഹസ്ബൻഡ് സന്തോഷമായിട്ട് വെച്ചിട്ടുണ്ട്. അതന്നെ പ്രദീപ് ശേഖർ, ഹായ്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഷുവർ, അഭിനയിക്കാൻ താല്പര്യമുണ്ട്. സന്ധ്യ, സിനിമയിൽ അഭിനയ, ഓക്കെ 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 ഓക്കെ. സീരിയൽ വിശേഷം പറ. സീരിയൽ വിശേഷം എന്താണ്? നമ്മൾ കുറേ ഒരു ഫാമിലി ഉണ്ട് നമ്മളെ സീരിയൽ ലൊക്കേഷനിൽ. എൻ്റെ സെക്കൻഡ് ഹോം, ഇപ്പോഴത്തെ സെക്കൻഡ് ഹോം. ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ പോവാറ്, ഇല്ലെങ്കിൽ ഹസ്ബൻഡ് വരും. എൻ്റെ കുട്ടികളെ ഞാൻ കൊറോണ ടൈമൊക്കെ ആയത് കാരണം കൊണ്ടുപോകാറില്ല. അത് കാരണം തന്നെ എൻ്റെ കുട്ടികളെ മിസ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. എൻ്റെ ആദ്യമുണ്ട്, നമ്മളെ അപ്പുണ്ട്, അർജുനായിട്ടായിരുന്നു, കൃഷ്ണമൂർത്തി, പിങ്കി, എല്ലാവരും എൻ്റെ സ്വന്തം കുട്ടികളെ മാതിരി നല്ല നല്ല കുട്ടികൾ. അത് കാരണം അതൊക്കെയാണ് വിശേഷങ്ങൾ. നല്ല അടിച്ചു പൊളിച്ചു പോകുന്നു. പിന്നെ ഹായ് ഹായ്, സുഖമാണ്? ബെൻസി ഫിലിപ്പ്, സുഖമാണ് ബെൻസി? എന്തുണ്ട് അവിടെ വിശേഷം? എൻ്റെ സൗണ്ടൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? അല്ലെങ്കിൽ എന്നോടൊന്ന് പറയണേ. ചിൽഡ്രൻ നെയിം പറയോ? രണ്ട് പേരുണ്ട്, ടു ബോയ്സ് ആണ്. ഒന്ന് ക്രിസ് ആൻഡ് ഇളയാൾ റെക്സ്. കുറച്ച് ഡിഫറെൻറ്റ് നെയിമാണ്, മനസ്സിലായില്ലേ? KRIS ക്രിസ് ആൻഡ് REX റെക്സ്. മോസ്റ്റ് ഫേവറേറ്റ് റോൾ എനിക്ക് ഒഫ്കോഴ്സ് ഇപ്പം നന്ദിനിയാണ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഒരുപാട് അഭിനയിക്കാനുണ്ട്, അത് കാരണം തന്നെ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് എനിക്ക് തന്ന റോള് എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന് നിങ്ങളാണ് പറയേണ്ടത്. അത് അഭിനയമായിട്ട് തോന്നാതെ ബിഹേവ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണം. ഓഫ്കോഴ്സ് ഇപ്പം എൻ്റെ ഫേവറേറ്റ് റോൾ നന്ദിനിയാണ്. പിന്നെ
மோஸ்ட் ஃபேவரட்ஸ் பிரிங் ബ്രിങ് ദം ഓൺ ക്യാമറ. ഇപ്പൊ കൊണ്ടുവന്ന് നമ്മൾ വർത്താനം ഒന്നും നടക്കില്ല, ഇവിടെ ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. രണ്ട് പോക്കിരികളാണ് ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടുവരുന്നതായിരിക്കും. വിപിൻ സുകുമാരൻ, ഹായ്. കൊറോണ ഒക്കെ കഴിഞ്ഞ ആദ്യം ഏത് പോയി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? കുറേ ട്രാവൽ ചെയ്യണം, അതെന്നെ മെയിൻ കാര്യം. ഇപ്പം ഭയങ്കര റെസ്ട്രിക്ഷൻ അല്ലേ, അതാണ് കൊറോണ കഴിഞ്ഞ് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. സമാധാനത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോകണം, കുട്ടികളെയും കൂട്ടിയിട്ട്. എൻ്റെ രണ്ടാമത്തെ കുട്ടി മാർച്ചിലായിരുന്നു, ഇപ്പോൾ കൊറോണ ബേബിയാണ്. അപ്പോൾ ഇതുവരെ അവനെയും കൂട്ടിയിട്ട് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ പോകണം. ചേച്ചി എന്തോ ഉണ്ട്, ചേച്ചി ബെൻസി ഫിലിപ്പ്, എനിക്ക് മനസ്സിലായില്ല, സോ സോറി. ഹായ് വിനോദ്, ഹായ് ശരണ്യ. മേ അയ്യോ മേദം ശുഭ് രാത്രി. ശുഭരാത്രി ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് കുറേ മെസ്സേജസ് വരുന്നതാണ് കാരണം എനിക്ക് ഫുൾ വായിക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നാൻസി സുന്ദരിയാണ്, താങ്ക് യു സോ മച്ച്. മേഘ നിതിൻ, ഹായ് മേഘ. ഹായ് 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 ഹായ്. അപ്പം നിങ്ങളെല്ലാവരും ബാലഹനുമാൻ കാണാറുണ്ട് തോന്നുന്നു. എല്ലാം ഏതാ, ആരെയാണ് ആരെയാണ് ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ അതിൽ? ഇല്ല, നിങ്ങൾക്ക് എന്താണ് അതിൽ അഭിപ്രായം? എന്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും, ഇല്ല ഇങ്ങനെ, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, നമുക്ക് പരിഗണിക്കാം. പിന്നെ ഹായ് റീസൻ റിജി, ഹായ് ഐശ്വര്യമു, ഹായ് ഹലോ വിക്രമാദിത്യൻ, വൈക്കം, ഹായ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെ ഒക്കെ? കൊറോണ എങ്ങനെ പോകുന്നു? എല്ലാം ഭയങ്കര ഡിഫിക്കൾട്ട് ആണെന്നറിയാം സിറ്റുവേഷൻസ്. വരദ, ഹായ്. നന്ദിനിയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാനിപ്പം ഒരു 8 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഓട്ടോഗ്രാഫിന് ശേഷം, ഓട്ടോഗ്രാഫും കുറച്ച് സീരിയൽസ് അല്ലാതെ ചെയ്തു. എൻ്റെ ബ്രേക്ക് ഓട്ടോഗ്രാഫാണ് ഏഷ്യാനെറ്റിൽ. അപ്പോൾ അതിനൊരു 8 ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷമാണ് ബാലഹനുമാനിലേക്ക് വരുന്നത്. യു എയിലായിരുന്നു, അബുദാബിയിലായിരുന്നു 8 ഇയേഴ്സായിട്ട്. അത് കാരണം തന്നെ മിസ് ചെയ്തു കുറേ. അപ്പോൾ നാട്ടിൽ കൊറോണ എഫക്റ്റ് വന്നപ്പോൾ നാട്ടിലേക്ക് വന്നു. അപ്പോൾ തന്നെ ഒരു ഭാഗ്യം കൊണ്ട് എനിക്കിങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടി ഏഷ്യാനെറ്റിലെ നന്ദിനി, ബാലഹനുമാനിലെ നന്ദിനിയായിട്ട്. അതിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. ഒരു ഹായ് പറയുമോ ലിൻറ്റ? ഹായ് ലിൻറ്റ, ഹൗ ആർ യു? മിസ്സിങ് യുവർ ഡാൻസ് ചേച്ചി. ആണോ? ഞാനും കുറേ ആയി ചെയ്തിട്ട്. എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ ഷുവർ എന്തായാലും ചെയ്യുന്നതായിരിക്കും, ഒരവസരം വരട്ടെ. വിജയകുമാർ, ഹായ് വിജയ മാമ, എൻ്റെ മാമനാണ്. ഹായ് മുഹമ്മദ് അസർ, കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കുക. അയ്യോ ആണോ, സൗണ്ട് ഇല്ലേ? എൻ്റെ മാക്സിമം സൗണ്ടാണ്. ഹായ് വിജയകുമാർ, ഹായ് ചേച്ചി. എൻ്റെ അമ്മയ്ക്കൊരു ഹായ് പറയാം. അമ്മയുടെ പേര് തങ്കമണി, ചേച്ചി അന്വേഷിച്ചതായി പറയാൻ പറഞ്ഞു. ഹായ് തങ്കമണി അമ്മ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം, അങ്ങോട്ടും സ്നേഹം. മാരേജ് കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്, ക്രിസ് ആൻഡ് റെക്സ്. ഒരാൾ 4 വയസ്സും ഒരാൾ 1.5 വയസ്സും. വെയ്റ്റിംഗ് ഫോർ ഒഫീഷ്യൽ ഫാൻസ് മീറ്റ് ആഫ്റ്റർ കൊറോണ ഇഷ്യൂ സോൾവ്ഡ്. ഓ ആണോ, താങ്ക് യു സോ മച്ച് ജിതൻ. മമ്മി സുഖമായിരിക്കുന്നു, അമ്മ സുഖമായിട്ടിരിക്കുന്നു. ഓട്ടോഗ്രാഫ് എന്ന സീരിയലിൽ നാൻസി അല്ലേ? അതെ, ഓട്ടോഗ്രാഫ് സീരിയലിൽ നാൻസി ആണ്. ജയകൃഷ്ണൻ എ വി, ഹായ് മാമ. സോണി വളരെ മനോഹരമായിട്ട് നന്ദിനിയെ അവതരിപ്പിക്കുന്നുണ്ട്, കൂടെ അഭിനയിക്കുമ്പോൾ തന്നെ നല്ല ഫീൽ കിട്ടാറുണ്ട്. ഓട്ടോഗ്രാഫ് നായിയുടെ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അയ്യോ വിമലേട്ടൻ നമ്മുടെ അഴകപ്പനാണ്, പറയുകയാണെങ്കിൽ നല്ലൊരു ആക്ടറാണ്, നാടക നടനാണ്. താങ്ക് യു നല്ല വേർഡ്സിന് എനിക്ക് ഒരുപാട് താങ്ക്സ്. പക്ഷേ വിമലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴും ഭയങ്കര കംഫർട്ടബിളാണ്. നല്ലൊരു ആർട്ടിസ്റ്റ്, നല്ല അവസരങ്ങൾ കിട്ടട്ടെ. ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് അഭിനയിക്കാനും കിട്ടി. നല്ലൊരു ഇനിയും കിട്ടട്ടെ. ഇനിയും ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഉണ്ണി ഉണ്ണി, ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലെ നാൻസി. അതെ അതെ, ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലെ നാൻസി തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ സീരിയലിൽ? ഇപ്പം എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല, ഒരു 10 കൊല്ലമായി ഓട്ടോഗ്രാഫിൽ വന്നിട്ട്. ശ്യാം കുമാർ, ഹായ് ശ്യാം.
നമ്മുടെ കോസ്റ്റ്യൂമർ ആയിരുന്നു ബാലഹനുമാൻ അല്ലേ? ഹായ് ശ്യാം, ഓർമ്മയുണ്ടല്ലോ. ഹസ്ബൻഡിൻ്റെ ജോബ്, ഹസ്ബൻഡ് ഇപ്പം നാട്ടിലുണ്ട്. എത്തിഹാദ് എയർവേസിലായിരുന്നു, FNB മാനേജറായിരുന്നു. ഇപ്പം നാട്ടിൽ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് പോകുന്നു. അമ്മ ആദി ഹിയർ, ഹായ് ഗ്രീഷ്മ. ആദിയുടെ അമ്മയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഓട്ടോഗ്രാഫ് സീസൺ 2 ഉണ്ടാവുമോ? ഓട്ടോഗ്രാഫ് അറിയില്ല, എനിക്കും ആഗ്രഹമില്ലാണ്ടില്ല, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം. വെയ്റ്റിംഗ് ഫോർ ബിഗ് സ്ക്രീൻ, മീ ടു. എന്തായാലും ആരെങ്കിലും നല്ല ക്യാരക്ടർ തരുവാണെങ്കിൽ ഒഫ്കോഴ്സ് ചെയ്യണം. സൂപ്പർ ആക്ടേഴ്സ് ബാലഹനുമാൻ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരു അടിപൊളി ടീമാണ് നമ്മുടെ ബാലഹനുമാൻ്റെ. അത് നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ആ ടീം വർക്ക്, എല്ലാവരും എത്ര ഒത്തൊരുമയാണ് പോണെന്ന്. നാൻസിയും നന്ദിനി, നമ്മുടെ സോണിയും സുന്ദരി തന്നെ. താങ്ക് യു മാമി, താങ്ക് യു സോ മച്ച് പ്രീത മാമി. ആര്യ, ഹായ് ആര്യ. ഉണ്ണി, ഉണ്ണി കൊറി, ഹായ് 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 ഹായ്. റിയൽ നെയിം എൻ്റെ സോണിയ, സോണിയ എന്നാണ് എൻ്റെ പേര്. നല്ല ചിരി, താങ്ക് യു, താങ്ക് യു സോ മച്ച് അനീഷ്. പിന്നെ ഹായ് ചേച്ചി, സുനിത ബാബു, ഹായ് സുനിത. ലവ്, ലോട്ട്സ് ഓഫ് ലവ്, ലോട്ട്സ് ഓഫ് ലവ്. നിങ്ങൾ പിന്നെ എനിക്ക് ആരും പറഞ്ഞു തന്നില്ലല്ലോ ബാലഹനുമാനിൽ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്, ഏത് ക്യാരക്ടറാണ് ഇഷ്ടമായതെന്ന്. വിജയ് അണ്ണനെ ഇഷ്ടമാണ്, ഇഷ്ടമാണോ വിജയ് അണ്ണൻ? നമ്മൾ സുഖമാണോ അമ്മയോട് ചോദിച്ചു എന്ന് പറഞ്ഞേക്ക്. ഷുവർ, അമ്മയോട് ഞാൻ പറയാം. ദിവ്യ ഹായ്. സതീഷ് ചേച്ചി സിനിമയിൽ വരുമോ? എല്ലാവരും ഇങ്ങനെ ചോദിച്ചാൽ, എന്നെ വിളിച്ചാൽ ഞാൻ വരും. എനിക്ക് നല്ല ക്യാരക്ടേഴ്സൊന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ എന്തായാലും നല്ലൊരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ഒഫ്കോഴ്സ് ഞാൻ വരും. എല്ലാവരുമായി ഫണ്ണാണോ? അത് അവരോട് തന്നെ ചോദിക്കണം, എല്ലാവരായിട്ട് ഞാൻ ഫണ്ണാണോ എന്ന്. ഞാൻ മാക്സിമം ഫണ്ണാവാൻ ശ്രമിക്കാറുണ്ട്, അത് അവർക്ക് ഫണ്ണായിട്ട് തോന്നുമോ എനിക്കറിയില്ല. പിങ്ക് മേൾ, ഹായ് ബേബി. പിങ്കിയാണ് നമ്മുടെ പവിത്ര കുട്ടി. ഹായ്, ഹായ് എലൻ. ലിൻഡ, ലിൻഡ സൂപ്പർ ആക്ടിങ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വെരി പ്രഷ്യസ്, താങ്ക് യു സോ മച്ച്. ഹായ് അലൻ. സുരേഷ്, ഹായ് ഹായ് സുരേഷ് കുമാർ. അച്ചു പോപ്സ്, ബിഗ് ബോസ് 4 വിളിച്ചാൽ പോവോ? ആക്ച്വലി അറിയില്ല, പോവും. എനിക്ക് കുട്ടികളൊക്കെ വിട്ടിട്ട് എനിക്ക് രണ്ട് ഒരു ഒരാഴ്ച ആകുമ്പോൾ തന്നെ കുട്ടികളെ കാണാണ്ടിരിക്കുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് എനിക്ക്. യാദീനെ കാണുമ്പോഴാണെങ്കിലും ഒന്നിച്ച് അഭിനയിക്കുമ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എൻ്റെ മോനെയൊക്കെ ഭയങ്കരമായിട്ട് ഒന്നിച്ച് വരുമ്പം മിസ് ചെയ്യും. അപ്പോൾ ബിഗ് ബോസ് അതൊരു ചോദിച്ചിട്ടാണ്, പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ നിൽക്കുമോന്ന് എനിക്കറിയില്ല, കുട്ടികളൊന്നും കാണാതെ. ഷിയാസ്, ഹലോ ഷിയാസ്. വർക്കൗട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? അബുദാബി തന്നെയാണോ? എന്നെ മനസ്സിലായോ? തോമസ് വർഗീസ്. വർക്കൗട്ട് ചെയ്യാൻ ഇടയ്ക്ക് തോന്നുമ്പം വർക്കൗട്ട് ചെയ്യും, അല്ലാതെ ഒരു സ്ഥിരം വർക്കൗട്ടൊന്നുമില്ല. അത് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. മൃദുല, ശ്രീക്കുട്ടി എവിടെയാണ്? സീരിൽ മടങ്ങി വരുമോ? ശ്രീക്കുട്ടി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ, കൊറോണയ്ക്ക് അല്ലേ, പക്ഷേ എപ്പോഴും ടച്ചിലുണ്ട്. ബിഗ് ബോസ് കാണുന്നുണ്ടായിരുന്നു, ആരാ ഫേവറേറ്റ്? ആക്ച്വലി ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എനിക്ക് കാണാൻ പറ്റിയില്ല, കുറേ അവിടുന്ന് ഇങ്ങോട്ട് വരലും കുറേ തിരക്കുകളായതായിരുന്നു. എനിക്ക് പറ്റുന്ന എപ്പിസോഡ്സൊക്കെ കാണാറുണ്ട്, എല്ലാവരും ഫേവറേറ്റ് തന്നെ. എന്നാൽ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റാൻ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ ചോദിച്ച് വിഷമിപ്പിക്കല്ലേ. ബിഗ് സ്ക്രീനിൽ നമുക്ക് കാണാം, എന്നെ ആരെങ്കിലും വിളിക്കൂ, ഞാൻ വരുന്നതായിരിക്കും. രാഹുൽ ആൻഡ് അയ്യോ, ജെയിംസ് എന്ത് ചെയ്യുന്നു? ജെയിംസ് ഇപ്പം ട്രിവാൻഡ്രത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. രാഹുൽ അറിയാലോ, ഇപ്പം നമ്മുടെ കൂടെ ഇല്ല, എല്ലാവർക്കും അറിയാൻ തോന്നി, സോറി. ചേച്ചി ബാലഹനുമാനിൽ നാടൻ വേഷ, നല്ല രസ. ഓ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഉണ്ണി, ഹായ് രൂപ, ഹായ്.
Hamsu, hi, hi, hi. Wish you all the best. Thank you. പ്രൊഡ്യൂസർ നമ്മുടെ സ്വന്തം സുധീർ സാറാണ്. നല്ലൊരു പ്രൊഡ്യൂസർ, നമ്മളെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൊരു തോന്നലൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസറാണ്. വെരി ഫ്രണ്ട്ലി പ്രൊഡ്യൂസർ. നമ്മുടെ അഖിലേഷ് സാറാണെങ്കിലും നമ്മുടെ ഡയറക്ടർ സാറാണെങ്കിലും നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. നമുക്കൊരു ഒരു പുതിയൊരു, ഞാൻ ഇത്ര ഗ്യാപ്പ് വന്നുല്ലോ, അപ്പോൾ ഒരു പുതിയ സെറ്റിൽ പോയി ഒരു പേടിച്ച് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഭയങ്കര ഫ്രീ ആണ്. ഇത്രയും കാലമായിട്ട് ചെയ്യാത്തതിൻ്റെ ഒരു ഫാമിലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ കൂടുതലൊന്നും പറയാനില്ല, ഒരു ഫാമിലി, മൈ സെക്കൻഡ് ഹോം. എല്ലാവർക്കും നമ്മൾ ആ സെറ്റിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നു. എൻ്റെ നെയിം അലോന. അലോന, ഹായ് അലോന. തമിഴിൽ ഇഷ്ട നടൻ? എനിക്ക് എല്ലാ ക്യാരക്ടർ ബേസിലാണ്, എനിക്ക് അങ്ങനെ നടന്മാരോട് അങ്ങനെയല്ല, ഓരോ ക്യാരക്ടർ അനുസരിച്ചാണ് ഇഷ്ടം തോന്നാറ്. വിജയ്, സൂര്യ, വിക്രം, എല്ലാവരെയും ഇഷ്ടം. ബാലഹനുമാനിലെ കുട്ടിപ്പട്ടാളത്തെക്കുറിച്ച്, ഭയങ്കര കുറുമ്പ് പട്ടാളാണ്. കുറച്ച് ടൈം കിട്ടിയ തല തിരിച്ചിടുന്ന ഒരു ടീം തന്നെയാണ് എല്ലാവരും. അപ്പു ആണെങ്കിൽ, അപ്പു എന്ന് പറയുന്ന ആദർശ് നമ്മുടെ ബാലഹനുമാനാണെങ്കിലും, ആദ്യ ആണെങ്കിലും, ഗ്യാൻ ആണെങ്കിലും, പിങ്കി ആണെങ്കിലും, കൃഷ്ണമൂർത്തി ആണെങ്കിലും, അർജുൻ, എല്ലാവരും നല്ല നല്ല എനർജറ്റിക് ആയിട്ടുള്ള, നല്ല ഒബീഡിയൻ്റ് ആയിട്ടുള്ള, നന്നായി അഭിനയിക്കുന്ന കുട്ടികളാണ് എല്ലാവരും. വെരി ടാലൻറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ചെയ്യണതെന്നൊന്നും പറയില്ല, നമ്മൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ എല്ലാവരും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവിടെ ഒരു സെറ്റിൽ പോയാൽ തന്നെ ഒരു ഓണാണ്. വൺ വേർഡ് അബൌട്ട് സൂര്യ അണ്ണ. അയ്യോ, എനിക്കങ്ങനെ പേഴ്സണലി അറിയില്ലല്ലോ. നല്ല ആക്ടർ, ഭയങ്കര ബിഹേവ് ചെയ്യുന്ന ഒരു ആക്ടർ. എനിക്ക് അയ്യോ, ഞാൻ എന്ത് പറയാനാ, ഇത്രയും വലിയൊരു നടനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ, ഒരു ഫാമിലി മാൻ. അത് അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. സുഖാണോ ചേച്ചി? സുനിത, ഹായ് സുനിത. സുഖാണ്, സുഖാണ് സുനിത. എങ്ങനെയുണ്ട്, അവിടെ എന്താണ് വിശേഷം? ഞാൻ ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോ സോറി. പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന കാരണം ഞാൻ മിസ്സായി പോണതായിരിക്കും. ഹായ് ചേച്ചി, ആക്ടിങ് സൂപ്പർ. ഓക്കെ, താങ്ക് യു പ്രശാന്ത്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. സോറി, അപ്പു അല്ല ആദർശാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ആദർശ്, സോറി സോറി സോറി, അപ്പു അല്ല ആദർശ്, നമ്മുടെ ബാലഹനുമാൻ. ഞാനത് തിരുത്തിയിരിക്കുന്നു, നിനക്ക് വിഷമായെങ്കിൽ. കുടുംബ വിളക്ക് കാണുന്നില്ലേ ഇന്ന്? ഇന്ന് ഞാൻ നിങ്ങളെ കൂടെ ഇരിക്കല്ലേ, ഞാൻ എങ്ങനെയാണ് കാണുക? ഞാൻ നിങ്ങളെ കൂടെ ഇരിക്കണ്ട, അപ്പം ഞാൻ കുടുംബ വിളക്ക് കണ്ടാ മതി. അതല്ലേ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞതാണോ? ചേച്ചി ഓട്ടോഗ്രാഫ് സീരിയലിൽ അഭിനയിച്ചിട്ടില്ലേ? ഉണ്ട് രേവതി, ഞാൻ ഓട്ടോഗ്രാഫ് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹായ് ഗൗരി എന്ന് വിളിക്കാം. ഗൗരി, ഗൗരിക്കുട്ടി. പിന്നെ അപർണ ദേവൂട്ടി, ഹായ് ചേച്ചി, ഹായ് ഹായ്. പിന്നെ ഞാൻ ഏതെങ്കിലും വിട്ടുപോയോ, സോറി. കുറേ വാവ് സൂപ്പർ, വിജുകുമാർ, വിജയ്, താങ്ക് യു. എന്താണ് സൂപ്പർ എന്തുദ്ദേശിച്ചത് എനിക്കറിയില്ല. ആക്ടിങ് സൂപ്പർ പ്രശാന്ത്, താങ്ക് യു. പറയണം, ഹസിനെ തിരക്കിയതായി പറയണം. തോമസ് വർഗീസ്, ഷുവർ, ഞാൻ ഞാൻ എന്തായാലും പറഞ്ഞേക്കാം. ഹസിൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഇപ്പോൾ എറണാകുളത്തുണ്ട്. സുഖാണോ ആൻറ്റി? ആദർശ് സുഖാണ്, മോന് സുഖാണോ? നമ്മൾ പെട്ടെന്ന് തന്നെ കാണുന്നതായിരിക്കും. എൻ്റെ പേരക്കുട്ടി ഇങ്ങനെ ലൈവിൽ ഏഷ്യാനെറ്റിൽ കാണുമ്പോൾ സന്തോഷം. എൻ്റെ അമ്മൂമ്മയാണ്. താങ്ക് യു, താങ്ക് യു അമ്മൂമ്മേ. പറയുമ്പോൾ തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ്. പോവാൻ പറഞ്ഞതല്ല, കുടുംബങ്ങളൊക്കെ ഇന്ന് വെഡിങ് ആണ് എന്ന്. ഓ അതെയോ, പക്ഷേ എനിക്ക് വെഡിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇവിടെയല്ലേ. ഇനി നാളെ എന്തായാലും വെഡിങ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും പ്രീ ടെലികാസ്റ്റ്. എനിക്ക് പൂ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഹലോ അർജുൻ സിദ്ധാർത്ഥ്, ഹലോ. ഹായ് സിയ, ഹായ് ഹായ്, ഹലോ. ആ ചേച്ചി പറഞ്ഞോളൂ, ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. സിദ്ധാർത്ഥ്, അർജുൻ പറയൂ. സതീഷ് തന്നെയാ, ഹായ്.
എന്നോടെന്താ ഈ ഹായ് പറഞ്ഞിരിക്കണേ? എന്നോടെന്താ ഒരു വിശേഷമൊന്നും ചോദിക്കാത്ത, എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ, എന്നാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. എൻ്റെ വിശേഷം ആർക്കും അറിയണ്ടേ? ബാലഹനുമാനിലെ വിശേഷം ഞാനായിട്ട് പറയുകയാണെങ്കിൽ, ഇനിയിപ്പം സ്കെഡ്യൂള് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. കൊറോണ കാരണം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ഷൂട്ട് ചെയ്യാൻ. ഓക്കെ, നാമം ജപിക്കുന്ന വീട് മൺ ഓ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ എല്ലാ സീരിയലിൻ്റെയും. എന്താ ഇത്, ആരായിരുന്നു? ഓ വാവ്, നൈസ്. ഉണ്ണി ഉണ്ണി ഓട്ടോഗ്രാഫ് സീരിയൽ ഏതെങ്കിലും എപ്പിസോഡ് ഇപ്പോൾ കാണാറുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാറുണ്ട് ഓട്ടോഗ്രാഫ് എപ്പിസോഡ്, യൂട്യൂബിലുള്ളതും അല്ലാതെ വേറെ സൈറ്റ്സിലുള്ളതൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ഏറ്റവും സങ്കടമുള്ള കാര്യം കാണുമ്പം എൻ്റെ കൂടെ തന്നെ വിഷമവും വരും. നമ്മുടെ ശരത്തിനെ പറ്റി ആലോചിക്കുമ്പം അത് കാരണം തന്നെ അതൊരു വിങ്ങലായിട്ട് അതൊരു സൈഡിലുണ്ട്. ഹായ് ചേച്ചി, സുഖമാണോ? എല്ലാവർക്കും സുഖമാണ്. ഓണത്തിന് ഷൂട്ട് ഉണ്ടാകുമോ? ഓ, ഫാമിലിയുടെ കൂടെ ആവോ? അറിയില്ല, ഇപ്പം ഒന്നും അറിയില്ല. ഏതെങ്കിലും ഒരു ഫാമിലിയുടെ കൂടെ ആയിരിക്കും, ഒന്നിക്കി ബാലഹനുമാൻ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫാമിലി, അറിയില്ല. ഗ്ലാമർ നിലനിർത്താൻ എന്താ ചെയ്യുന്നത് സതീഗീഷ്? അയ്യ എൻ്റെ അമ്മേ, അത്രയൊന്നും ഇല്ല. എന്തായാലും താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്, ഒന്നും പറയാനില്ല. താങ്ക്സ്, മനസ്സ് നിറഞ്ഞുപോയി. ഓണം വിശേഷങ്ങൾ, ഓണം ആക്ച്വലി അറിയില്ല. വീട്ടിലാണെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ഓണം ആഘോഷിക്കും, സെറ്റിലാണെങ്കിൽ അവിടെ എല്ലാവരും കൂടിയിട്ട് ഓണം ആഘോഷിക്കും. ഇപ്പം എനിക്കറിയില്ല, ഇനിയും ഉണ്ടല്ലോ ദിവസങ്ങൾ, 10 ദിവസമല്ലേ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചില്ല, ആക്ച്വലി ടൈം ആവുന്നല്ലേ ഉള്ളൂ, ഫുഡ് കഴിച്ചില്ല. നിങ്ങളോടൊക്കെ സംസാരിച്ച് വിശേഷമൊക്കെ പറഞ്ഞ് കഴിക്കാമെന്ന് ചോദിച്ചു. ആക്ച്വലി ഡിന്നർ ടോക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് എടുത്തുകൊണ്ട് നമുക്ക് സംസാരിക്കുമായിരുന്നു. എന്നെ ഓട്ടോഗ്രാഫിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവുമോ അറിയില്ല. ഓട്ടോഗ്രാഫിൽ എല്ലാവരും പറഞ്ഞു നോക്കൂ, ഓട്ടോഗ്രാഫിന് രണ്ടാം ഭാഗം എടുക്കാൻ നമുക്ക് ചെയ്യാം. രണ്ടാം ഭാഗം എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച്. നിങ്ങളുടെയൊക്കെ എന്താണ് ഓണം പരിപാടികൾ? എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? എന്നോട് വിശേഷം പറയൂ. ഇനി ഈ കൊറോണ ആയത് കാരണം ഓണത്തിന് എല്ലാം മാറ്റി വെച്ചത് നിർത്തിയിരിക്കുകയാണോ? ഉള്ളത് കൊണ്ട് ഓണം പോലെയാണോ? എന്തൊക്കെയാണ് എന്നുള്ളത്. ഹായ് 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 ഹായ്, കുറേ ഹായ്സ്. ഇത്ര പാവ ആവരുത്, ലേശം ജാട ആവാന്നോ? പക്ഷെ എനിക്ക് ജാട ആവാൻ മാത്രം ഒന്നുമില്ല. അത്ര പാവാണോ? ഞാൻ അത്ര പാവൊന്നല്ല കേട്ടോ. വിപിൻ സുകുമാരൻ, ഹായ്. അത്ര പാവൊന്നല്ല. ഞാൻ അങ്ങനെ എൻ്റെ അമ്മയോടോ ഹസ്ബൻഡിനോടോ അങ്ങനെ ചോദിച്ചാൽ മതി, പാവാണോ? സുഖം. എക്സാം, മീര ജോപ്പൻ എക്സാം. എനിക്ക് മനസ്സിലായില്ല എന്താ എക്സാം. എനിക്ക് എക്സാമൊക്കെ പണ്ടേ തീർന്നു, അത് കാരണം നോ ഹെഡ് ഏക്ക്. എക്സാമൊക്കെ ചോദിച്ച് പേടിപ്പിക്കല്ലേ. ഒരു ഹായ് പറയോ ഏച്ചി. പ്രശാന്ത്, ഹായ് ഹായ് പ്രശാന്ത്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാൻസിയിൽ നിന്ന് നന്ദിനിയിലേക്ക് കൊണ്ടുവന്ന മാറ്റം. ഒരുപാട് മാറ്റങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ തന്നെ. 8 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളായി, ഒരു അമ്മ അല്ല വൈഫ് കഴിഞ്ഞു അമ്മ. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കൂടി. അത് കാരണം തന്നെ മുമ്പ് അഭിനയിക്കാൻ പോയപ്പോഴുണ്ടായിരുന്ന മാതിരിയല്ല ഇപ്പോൾ വരുന്നത്. മുമ്പ് ഒന്നും നോക്കാനില്ല, ചാടിക്കേറി ഏതൊക്കെ ഡേറ്റ് കിട്ടണു പോകുന്നു, അഭിനയിക്കുന്നു വരുന്നു. ഇപ്പോൾ പോകുമ്പോൾ കുട്ടികളെ നോക്കാൻ അച്ഛനും അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡ് അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പം നടക്കുന്നത്. അപ്പം എല്ലാവരും ഉണ്ട് നോക്കാനായിട്ട്. അത് കാരണം തന്നെ കുഴപ്പമില്ല. മറ്റേതാകുമ്പോഴൊന്നും നോക്കേണ്ടിയിരുന്നില്ല, പോവാ വരിക. ഇപ്പം റെസ്പോൺസിബിലിറ്റീസ് കൂടിയില്ലേ, അത് തന്നെയാണ് വലിയൊരു മാറ്റം. അമ്മയുടെ കൂടെയുള്ള റീൽസ് അടിപൊളിയാണ്, അമ്മയോട് അന്വേഷണം പറയണേ. ഷുവർ, അമ്മയോട് പറയാം, അമ്മയ്ക്ക് കുറേ ഫാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം. എൻ്റെ അമ്മയുടെ പേര് ഗീത എന്നാണ്. ഗൗരി മോൾ 10 പാസ്സായി, ഒന്ന് വിഷ് ചെയ്യൂ. ആ ഗൗരിമോക്ക് കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ്. വലിയൊരു 2 കിഡ്സിനെ കാണിക്കും, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇവിടെ കൊണ്ടുവന്ന ഒന്നും നടക്കില്ല. ഞാൻ ഒരു ദിവസം കാണിക്കാം എല്ലാവരെയും. ബാലഹനുമാൻ സസ്നേഹം
സാന്ത്വനം, അമ്മയറിയാതെ കുടുംബവിളക്ക്, തൂവൽ സ്പർശം, മൗനരാഗം, കൂടെ എവിടെ പാടാത്ത പെങ്കിളി, സീതാ കല്യാണം, ഇത്രയും ഞാൻ കാണാറുണ്ട്. ഓ മൈ ഗോഡ്, വെരി ഗുഡ്. അങ്ങനെയായിരിക്കണം. നമ്മുടെ ബാലഹനുമാനും കാണാറുണ്ട് അല്ലേ? ആ ഓക്കെ, ബാല എല്ലാം കാണാറുണ്ട്. ഈശാന്റ് വലിയ വ്യൂവർ ആണെന്ന് തോന്നുന്നല്ലോ ഉണ്ണി. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഈ സപ്പോർട്ടിന്. ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ണി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് അല്ലേ, അവർ സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നു, അവരോട് എന്താ പറയാനുള്ളത്? ആ അതിപ്പോൾ എൻ്റെ മകനും അതെ. ഇപ്പം എൽ കെ ജിയിലായിട്ടേ ഉള്ളൂ. അപ്പോൾ അവൻ എന്താ ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ അറിയില്ല. സ്കൂൾ അവൻ്റെ വിചാരം ഈ ലാപ്പിലും മൊബൈലിലൊക്കെ കാണുന്ന സാധനമാണ്, സ്കൂൾ അവിടെ ക്ലാസ് നടക്കുന്നു അതൊക്കെയാണ് എന്നാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഈവൻ അവനൊരു സോഷ്യലൈസിങ് എന്താന്ന് കുട്ടിക്ക് അറിയില്ല, എങ്ങനെ അവരോട് പെരുമാറണം, അത് വല്ലാതെ മിസ് ചെയ്യുന്നു. പക്ഷേ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ പോയാലും കുഴപ്പം, പോയില്ലെങ്കിലും കുഴപ്പം, എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. വിത്തിൻ വൺ ഇയർ ഓർമ്മ തൻ താളിലേ ആരോ എഴുതിയിട്ടുണ്ട്, താങ്ക് യു. പാടാവോ നോക്കൂ. ഓർമ്മ തൻ താളിലേ അക്ഷര പൂക്കൾ. വലിയ പാട്ടുകാരിയല്ല ഞാൻ, അത് വന്നപ്പോൾ അങ്ങ് അറിയാതെ പാടിപ്പോയതാ. താങ്ക്സ് ചേച്ചി എനിക്ക് വിഷ് ചെയ്തതിന്. അരസ്മിത ജയൻ, താങ്ക് യു സോ മച്ച്, യു ആർ വെൽക്കം. സ്മിത ജയനാണോ 10th പാസ്സായി ഞാൻ വിഷ് ചെയ്തത്? ഞാൻ പേര് വായിക്കാൻ വിട്ടുപോയി, സോറി. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ഹായ് സോണിയ, ഷബ്ന ചേച്ചി, താങ്ക് യു സോ മച്ച്. സിദ്ധാർത്ഥ അടിപൊളി, താങ്ക് യു. ചേച്ചിയെ കാണാൻ ഭ്രമണം സീരിയലിലെ ഹരിതയെ പോലുണ്ട്, മഴവിൽ മനോരമയില്. അയ്യോ അതാരാണ്? എനിക്ക് നോക്കണമല്ലോ, ഞാനിനി ലൈവ് കഴിഞ്ഞിട്ട് പോയി നോക്കുന്നതായിരിക്കും ആരാണ് ഭ്രമണം സീരിയലിലെ ഹരിത എന്ന് കേട്ടോ. ചേച്ചി, ഐ ഗോട്ട് ഫുൾ എ പ്ലസ് ഇൻ പ്ലസ് ടു. വാവ്, നൈസ്, കംഗ്രാറ്റ്സ്, കംഗ്രാറ്റ്സ് ഉണ്ണി. ഉണ്ണിക്ക് എത്ര വയസ്സുണ്ട്? ഞാൻ വിചാരിച്ചു വലിയ ആളാണെന്ന്, ഈ ഫുൾ സീരിയലൊക്കെ കണ്ടിട്ട്. എന്നിട്ടും പ്ലസ് ടു, ഈ ഫുൾ സീരിയൽ കഴിഞ്ഞിട്ട് എല്ലാത്തിലും എ പ്ലസ് കിട്ടിയിട്ടുണ്ട്. നൈസ് നൈസ്, വെരി ഗുഡ്. ചേച്ചി നന്നായി പാടാറുണ്ടല്ലോ. ആണോ? ഞാൻ അറിഞ്ഞില്ല. മീര ഒരു പാട്ട് പാടാവോ? അയ്യോ ഞാൻ ഈ പാടിയത് അബദ്ധമായോ? അത് ഞാൻ ശ്രമിക്കാം. വലിയ പാട്ടുകാരി അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു എന്ന് മാത്രം. എന്നെ മോശമാണെങ്കിൽ ആരും ഒന്നും പറയരുത്, നല്ലതാണെങ്കിൽ പറഞ്ഞോളൂ. എന്നു വരും നീ എൻ്റെ നിലാപന്തലിൽ വേറുതേ, എൻ്റെ കിനാപന്തലിൽ വെറുതെ കാണാൻ, വെറുതെ മിണ്ടാൻ, വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ, വെറുതെ വെറുതെ മിണ്ടാൻ. പോരെ, നല്ലതാണെങ്കിൽ മാത്രം അഭിപ്രായം പറയണേ, അല്ലെങ്കിൽ പ്ലീസ് ക്ഷമിച്ച് കിട്ടാ മതി. ചേച്ചിയുടെ മക്കളുടെ പേര് ക്രിസ് ആൻഡ് റെക്സ്, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്രിസ് KRIS ആൻഡ് റെക്സ് RE X. പ്രദീപ് പുരുഷോത്തമൻ, ഹായ്. ലൈവിൽ വന്നാൽ ഒരു പാട്ട് പാടി പിരിയലാണ് പതിവ്. ഞാൻ പാട്ട് പാടി പിരിയാൻ ഇപ്പം ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പിരിയാ കേട്ടോ വിപിൻ. പ്രശാന്ത് ബി പ്രശാന്ത്, ഹായ് പ്രശാന്ത്. ഷാജി, ഹായ്. ലീല ഗോപിനാഥൻ, ഹായ് അമ്മ. എൻ്റെ ഹസ്ബൻഡ് അമ്മയാണ്. നന്നായി പാടിയല്ലോ, താങ്ക് യു. നല്ല വോയിസ്, റീൽസ് ഓൺ വോയിസ് ചെയ്യാൻ കഴിയും, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാൻ റീൽസ് ഓൺ വോയിസ് ചെയ്യാൻ കഴിയും. ആ ഓക്കെ, ഈ പാട്ട് മാത്രം ഞാൻ വേണമെങ്കിൽ പാടാം, ബാക്കിയൊന്നും അറിയില്ല. അടിപൊളി, നന്നായി പാടി, താങ്ക് യു. ഇത്രയും ഇതുണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. സൂപ്പർ ചേച്ചി, താങ്ക് യു. സൂപ്പർ നൈസ് വോയിസ്, കെ ബാലകൃഷ്ണ ഷെട്ടി, താങ്ക് യു. സൂപ്പർ സോങ് ചേച്ചി, വെൽ സങ് മൈ ഫേവറേറ്റ് സോങ്. അതെൻ്റെ ഹസ്ബൻഡാണ്, ഞാൻ ഹസ്ബൻഡിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ആണ് എപ്പോഴും. അത് കാരണം തന്നെ എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. സ്മിത ജയൻ അല്ല, ഗൗരിമോളാണ് 10th പാസ്സായത്. അയ്യോ പോയി, ഗൗരിമോളാണ് 10th വയസ്സായത്, സോറി. ഹായ്,
ചേച്ചി ഭ്രമണം കഴിഞ്ഞു പോയ സീരിയലാണ്, വളരെ പോപ്പുലറായ സീരിയലാണ് അത്. സ്വാതി നിത്യാനന്ദ ആണ് ആ റോൾ ചെയ്തത്. ഈ സീരിയൽ അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് വലിയ വിഷമം. അയ്യോ സോ സോറി, ഞാൻ ഇനി കണ്ടോളാം. ഓക്കെ, ഇനി ഞാൻ നോക്കുന്നതായിരിക്കും. മുന്നി മക്കളുടെ പേര് ഞാൻ പറഞ്ഞു, അപർണ, ക്രിസ്, ആൻഡ് റെക്സ്. മനസ്സിലായില്ലേ? ക്രിസും റെക്സും ആണ് മക്കളുടെ പേര്. ഒരാൾക്കിപ്പം 4.5 വയസ്സായി, ഒരാൾ ഇപ്പോൾ 1.5 വയസ്സായി. രണ്ടും ചെറിയ കുട്ടികളാണ്. എന്ന ഗൗരിമായോയോ, സോറി സോറി, നന്നായി പാടി. താങ്ക് യു, താങ്ക് യു, സൂപ്പർ സൂപ്പർ, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഹായ് അജിത അണിയൽ. ചേച്ചി, കുറേ പേർ ഞാൻ സീരിയൽ കാണുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി കുറ്റം പറഞ്ഞു, അതെന്താ അങ്ങനെ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ചേച്ചിക്ക്? സീരിയൽ കാണുന്നത് എന്തിനാ കുറ്റം പറയുന്നത്? നല്ലതല്ലേ? നല്ല സീരിയൽസ് കാണൂ, പക്ഷെ പഠിത്തം ഒഴിവാക്കി എക്സാം ടൈമിലൊന്നും സീരിയൽ മാത്രം കണ്ടിരിക്കരുത്, അതിൻ്റെ കൂടെ പഠിക്കൂ. അത് കാരണമായിരിക്കും കേട്ടോ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം അല്ലാതെ സീരിയൽ കാണൂ. ഇതാ നമ്മുടെ ഹോട്ട്സ്റ്റാറിലൊക്കെ ഉണ്ട് നമ്മുടെ ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയൽസും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് അത് പോയി കാണും. ഓക്കെ, നല്ല പേരാണ് ചേച്ചി, കുട്ടികളുടെ പേരാണോ? താങ്ക് യു. ഫുഡ് കഴിച്ചോ? കഴിച്ചില്ല. ലൈവൊക്കെ കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. പ്രശാന്ത്, പിന്നെ എന്നോട് വേറെ എന്താ ചോദിക്കൂ? വേറെ വിശേഷങ്ങൾ, വിശേഷങ്ങൾ ചോദിക്കൂ. എൻ്റെ തൊണ്ട ആർക്കും. ഞാൻ ഒരു ഉപ്പും മുളകും ആരാധകനും അതുപോലെ തന്നെ ഇപ്പോൾ സാന്ത്വനം സീരിയലിലെ ആരാധകനാണ്, ഒപ്പം ബാലഹനുമാൻ ആണോ? താങ്ക് യു, താങ്ക് യു സോ മച്ച്. ബാലഹനുമാൻ സീരിയലിൽ കാണാറുണ്ട്. സിദ്ധാർത്ഥ ചെറിയ കുട്ടിയാണോ അല്ല വലിയ കുട്ടിയാണോ എനിക്കറിയില്ല. എന്തായാലും താങ്ക് യു ചേച്ചി. ഒന്നുകൂടെ പാടിത്തരുമോ? അയ്യോ, ഇത് കേട്ട് തന്നെ മതിയായില്ലേ? അപ്പം എല്ലാവരും ബാലഹനുമാൻ കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം, സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴും എല്ലാവരും കാണുന്നുണ്ടെന്നറിയാം, എന്നാലും കുറച്ചുകൂടെ ഇപ്പോൾ ചെറിയ കുട്ടികൾ കുറേ പേര് വന്നിട്ട് പറയാറുണ്ട് ചേച്ചി കാണാറുണ്ട്. കുറേ കുട്ടി കുട്ടി ഫാൻസ് ഉണ്ട്, നമ്മുടെ കുട്ടി സ്റ്റാർസുകളുണ്ടല്ലോ അവർക്കൊക്കെ കുറേ പേരുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കാണണം. ഹായ് സോണിയ, ഐ ആം നിവേദ്യ. Nivedya, your show is fabulous, fantastic. I really appreciate your performance. Thank you, Shashiraj. Thank you so much. Serial is super. Thank you, thank you. Oribadu nanni. Sugano, Sugano. Dance ippo practice cheyyunnundo? ഡാൻസ് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ചെയ്യണം, ഇനി തുടങ്ങണം. ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഡാൻസ് കളിക്കണം. പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്ത് തിമിർക്കുക എന്നല്ലാതെ ഇപ്പോൾ കുറേ ആയി ഡാൻസ് ചെയ്തിട്ട്. പെട്ടെന്ന് തന്നെ ഡാൻസൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടട്ടെ. പവിത്രയുടെ പേരെന്താ രൂപ? പവിത്രയുടെ പേര് പിങ്കി എന്നാണ്, പൃഥുന എന്നാണ്, പിങ്കി എന്ന് വിളിക്കും നമ്മൾ. ഒരു ലവ് സോങ് പാടാവോ? ഇപ്പം ഞാൻ പാടിയത് ലവ് സോങ് അല്ലേ, വളരെ ഭയങ്കര ലവ് സോങ് അല്ലേ ഇത്. ഓട്ടോഗ്രാഫ്, സൂപ്പർ എവർ റൊമാൻറ്റിക് വൺ ഓട്ടോഗ്രാഫ്. ഓക്കെ, താങ്ക് യു. ഭാവയാമി എന്ന് പാട്ട് പാടിത്തരൂ. എൻ്റെ അമ്മ ക്ലാസിക്കലോ? അതല്ലേ ഉദ്ദേശിച്ചത്. എന്നെ കൊല്ലാതെ വിടാൻ പറ്റുമോ? പ്രമോദ്, അമേസിംഗ് ബ്യൂട്ടി, താങ്ക് യു. എന്നെ ആക്കിയതല്ലല്ലോ അല്ലേ. നാദരൂപിണി പാടുമല്ലോ. ആ, എന്നെ ആക്കിക്കൊണ്ടിരിക്കാന്ന് ഇപ്പൊ മനസ്സിലായി. അടുത്ത സീരിയൽ ഒരു വില്ലത്തി റോൾ പ്രതീക്ഷിക്കുന്നു, പാട്ടുകളുടെ പാട്ടിലെ പോലെ. ഓ ഓക്കെ, താങ്ക് യു. ആ വില്ലത്തി റോള് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. വരട്ടെ, എന്തെങ്കിലും അങ്ങനെ റോള് വരുമായിരിക്കും. അപ്പൊ ഈ നന്ദിനിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? നന്ദിനി ആ ക്യാരക്ടറിനെ പറ്റിയിട്ട്, ഒരു പാവം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എൻ്റെ മനസ്സിനെ വല്ലാതെ ഇന്നത്തെ എപ്പിസോഡാണെങ്കിലും ആദിയുടെ അസുഖത്തിൻ്റെയും ഒക്കെ ആവുമ്പോൾ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു കുറേ എപ്പിസോഡ്സ് ഉണ്ട് ഇനി വരാനിരിക്കുന്നതും വന്നിട്ടുള്ളതും ഒക്കെ ആയിട്ട്. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഗ്ലിസറിൻ ഇല്ലാണ്ട് തന്നെ ആക്ച്വലി കരയാൻ പറ്റുന്ന സീൻസാണ് ഉണ്ടായിരുന്നത്.
ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് ആദിയുടെ എനിക്ക് എൻ്റെ മോനെ പോലെ ഫീൽ ചെയ്യും, മോനെ മോൻ തന്നെ. അപ്പോൾ അത് കാരണം തന്നെ ഗ്ലിസറിൻ ഇല്ലാതെ ആക്ച്വലി കരയുന്ന സീൻസ് ആയിരുന്നു ഇന്നത്തെ ആണെങ്കിലും അതിന് മുമ്പത്തെ ആണെങ്കിലും ഒക്കെ. നന്ദിനി അടിപൊളിയാണ്, ഒരു പാവ അമ്മ. താങ്ക് യു, താങ്ക് യു. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഞാൻ കുറച്ച് ഡിഫറെൻ്റായിട്ട് ഇതുവരെ ചെയ്തതിൽ കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്ത ഒരു ക്യാരക്ടറാണ് എന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു പാവം പിടിച്ച ഒരമ്മ. എപ്പോഴും കാണാറുണ്ട്, സൂപ്പറായിട്ട് ആക്ടിങ്. അഫ്സൽ സയാൻ, താങ്ക് യു, താങ്ക് യു സോ മച്ച് അഫ്സൽ. ഇനിയും കാണും. എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരു ഹായ് തരുമോ? സതീഷ്, ഹായ് ഹായ്, ലോട്ട്സ് ഓഫ് ലവ്. ഒരു ഹായ്, ഒരു ഹായ്. സൂപ്പർ നന്ദിനി, നല്ല ക്യാരക്ടറാണ്, നല്ല ഫീൽ ചെയ്യാറുണ്ട് കാണുന്നവർക്കും, അതാണ് വേണ്ടത്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് താങ്ക്സ്. എൻ്റെ മാത്രമല്ല, ഡയറക്ടറുടെ കൂടെ കഴിവാണ്. ഞാൻ ഡയറക്ടർ എന്നോട് പറയുന്നു, ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. മലകളെ പാടുമോ ചേച്ചി? പ്ലീസ്, ഇതെങ്കിലും മലകളെ. മനസ്സിലായില്ല. നല്ല ക്യാരക്ടർ രൂപ, താങ്ക് യു. ഹായ് ചേച്ചി, ആക്ടിങ് സൂപ്പർ, താങ്ക് യു. പ്രശാന്ത്, ഇപ്പോൾ എവിടെയാണ് ചേച്ചി? ഞാൻ വീട്ടിലാണ്, എൻ്റെ കണ്ണൂരാണ് ഉള്ളത്. ഷെഡ്യൂൾ കഴിഞ്ഞ് വന്നു. പിന്നെ ഇനി പോവും. ഹായ് പറയാവോ സൂരജ്? ഹായ്, ഹായ് സൂരജ്, ഹായ്. പിന്നെ ബാലഹനുമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫാൻറ്റസിയാണ് അത്. ചെറിയ കുട്ടിയൊക്കെ ഭയങ്കരമായിട്ട്, എൻ്റെ മോനൊക്കെ ബാലഹനുമാൻ രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഇരുന്ന് കാണും, ഹോട്ട്സ്റ്റാറിലാണെങ്കിലും. ഭയങ്കര ഇഷ്ടമുള്ള സ്ക്രിപ്റ്റാണെങ്കിലും ഒക്കെ നല്ല നല്ല രസത്തിൽ നമ്മളെ അനിലേട്ടൻ എഴുതി വെക്കാറുണ്ട്, എഴുതാറുണ്ട്. എഴുതിയിട്ട് നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്, അതെങ്ങനെയാണ് കുട്ടികളുടെ മനസ്സറിഞ്ഞിട്ട് എഴുതണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ മോനൊന്നും ഇരിക്കാറില്ല ടി വിയുടെ ഫ്രണ്ടിൽ, സാധാരണ കാർട്ടൂൺ അല്ലാതെ വെക്കാറില്ല. പക്ഷേ ഈ ബാലഹനുമാൻ വരുമ്പോൾ ഞാനുള്ളത് കൊണ്ടല്ല കേട്ടോ, ഞാനില്ലെങ്കിലും ബാലഹനുമാനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാറുണ്ട്. അത് അവരുടെ പൾസ് അറിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും അനിലേട്ടനും അഖിലേഷ് സാറും കൂടെ ചെയ്തത് വലിയൊരു താങ്ക്സ്. ഹായ് പറയാമോ അജിത? ഹായ് സൂപ്പർ സീരിയൽ ലിൻറ്റ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. സൂപ്പർ സ്മൈൽ, താങ്ക് യു. ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും ലൈവ് വരാമോ ബാലഹനുമാൻ ലൊക്കേഷൻ? ഷോ ഷോ, എന്തായാലും വരാം ഒരു ദിവസം. എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയായിരുന്നു ഈ ലൈവിൽ വരാൻ, എങ്ങനെയായിരിക്കും റെസ്പോൺസ്, എന്തായിരിക്കും എന്ന്. എൻ്റെ ഫസ്റ്റ്, എൻ്റെ കന്നി ലൈവാണ്. അപ്പോൾ ഇപ്പം ഇത്രയും സപ്പോർട്ടുള്ള, ഭയങ്കര സപ്പോർട്ട് എനിക്ക് കാണാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ പേടി മാറ്റി തന്നു. ഒഫ്കോഴ്സ് ഞാൻ ഇനി അടുത്ത് തന്നെ വരുന്നതായിരിക്കും, ഇനിയും ലൈവിൽ. ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കൂ പ്ലീസ്. പിന്നെ ഹായ് 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 പറഞ്ഞിട്ട് മടുത്തു. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കൂ. ഹലോ ഹലോ, ഹായ് ശിവന്യയ്ക്ക് ഒരു ഹായ് തരൂ. ഹായ് ശിവന്യ, ഹായ്. എന്നോടൊന്ന് ചോദിക്കൂ, എന്തെങ്കിലും ചോദിക്കൂ. ഈ സീരിയലിൽ അഭിനയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സീരിയലിൽ അഭിനയിക്കാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സോ അങ്ങനെ ആരെങ്കിലും മീറ്റ് ചെയ്യൂ, ലൊക്കേഷനിൽ വരൂ. നന്നായി അഭിനയിക്കുകയാണെങ്കിൽ ഷുവർ എന്തായാലും നല്ലൊരു ചാൻസ് കിട്ടും. ഏജ് എത്രയാണ്? ഓ, ഈ ലൈവിൽ വന്നിട്ട് തന്നെ ഞാൻ പറയണോ? ഗസ് ചെയ്യൂ ഏജ് എത്രയായിരിക്കും, കൂട്ടി പറയരുത് പ്ലീസ്. ചേച്ചിയുടെ വീട് എവിടെയാണ്? നിഷാഫി, എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂർ കൂത്തുപറമ്പ് എന്ന് പറയും, അവിടെയാണ് എൻ്റെ വീട്. പിന്നെ ശിവന്യയ്ക്കൊരു ഹായ്. ശിവന്യ, ഹായ് ഹായ്. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. പിന്നെ ഇനി നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ വിശേഷങ്ങൾ പറയേണ്ടി വരും. ഇഷ്ടമുള്ള ഡയറക്ടർ ആരാണ്? അയ്യോ, എനിക്ക് എല്ലാ ഡയറക്ടേഴ്സും, അങ്ങനെ മോശം ഡയറക്ടർ ഇതുവരെ ഞാൻ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാ ഡയറക്ടേഴ്സും, ഓട്ടോഗ്രാഫ് തൊട്ട് ഇപ്പം ബാലഹനുമാൻ വരെ, എല്ലാവരും എൻ്റെ മനസ്സിനോട് നിൽക്കുന്ന എല്ലാവരും നല്ല ഡയറക്ടേഴ്സാണ്. സുജിത് ഏട്ടനാണെങ്കിലും അഖിലേഷ് സാറാണെങ്കിലും എല്ലാവരും എല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ കൂടെ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ചെയ്യാനായിട്ട്. ഏത് ടൈപ്പ് റോൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം?
ഏത് ചാലഞ്ചിങ് റോളും ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം നന്ദിനി ആണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഇതുവരെ ചെയ്യുന്നതിലും നന്ദിനി ഡിഫറെൻ്റാണ്. അത് കാരണം തന്നെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണെങ്കിലും ചെയ്യാൻ ഇഷ്ടമാണ്. അഭിനയിക്കുക എന്നുള്ളതാണ് മെയിൻ പേർപ്പസ്. അപ്പം എന്താണെങ്കിലും നന്നായി അഭിനയിക്കാനുള്ള ഏതാണെങ്കിലും ഇഷ്ടമാണ്. നഖം എന്തിനാണ് നീട്ടി വളർത്തുന്നത്? ഞാൻ ഈ 8 തൊട്ടേ നഖം ടീച്ചേഴ്സൊന്നും കാണാതെ ഞാൻ സ്കൂളിൽ പോകുമ്പം ആരും കാണണ്ട, കേൾക്കണ്ട, ടീച്ചേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ നഖം വളർത്തി തുടങ്ങിയതാണ്. എനിക്കിഷ്ടമാണ് നഖം വളർത്താൻ. സേ ഹായ് ഫോർ മൈ പപ്പ ആൻഡ് മമ്മ. ഹായ് ഹായ്. സീരിയലിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? സീരിയലിലേക്കുള്ള എൻട്രി, ഞാൻ ബേസിക്കലി ഡാൻസർ ആയിരുന്നു ആണ്. അപ്പോൾ അങ്ങനെ ഡാൻസ് ചെയ്തു, കലാതിലകായിരുന്നു. അങ്ങനെ എൻ്റെ കവർ പേജ് വന്നു മംഗളത്തിൽ. അങ്ങനെ കവർ പേജ് കണ്ടിട്ട് എന്നെ സീരിയലിലേക്ക് വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് സീരിയലിലേക്ക് വരുന്നത്. ശ്രീകുമാരൻ തമ്പി സാറായുള്ള എക്സ്പീരിയൻസ് പറയാവോ? ആ മുഹമ്മദ് അസർ, നൈസ് ക്വസ്റ്റ്യൻ. വലിയൊരു എക്സ്പീരിയൻസാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ അസറ്റ് പോലെ കൊണ്ട് നടക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. ഇത്രയും വലിയ ലെജൻഡിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് സാറിൻ്റെ. ഇത്രയും നല്ല നല്ലൊരു എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് ഞാൻ പ്രൗഡ്ലി പറയും. ഭയങ്കര നല്ല സാർ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏജ് 30 നൗ. നിഷാഫി നിസാം, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പം ഇപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛൻ, എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അമ്മൂമ്മ, എൻ്റെ രണ്ട് കുട്ടികൾ, പിന്നെ ഹസ്ബൻഡ് ഇപ്പോൾ പുറത്ത് പറഞ്ഞാൽ എറണാകുളത്തുണ്ട്. ഹസ്ബൻഡ് വീട്ടിലുണ്ട്, അച്ഛനും അമ്മയും. ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലാണ്, എറണാകുളത്തും കണ്ണൂരുമായിട്ട്. കണ്ണൂരിൽ എവിടെയാണ് വീട്? കണ്ണൂർ കൂത്തുപറമ്പാണ് വീട്. മമ്മൂട്ടി മോഹൻലാൽ ആരെയാ കൂടുതൽ ഇഷ്ടം? മനീഷ്. രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ്. ചില ചില ക്യാരക്ടേഴ്സിനെയാണ് ഇഷ്ടം. എന്താണെങ്കിലും രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. വയസ്സ് 30 ഉണ്ടോ? ഗസ് ചെയ്യൂ, ഞാൻ പറഞ്ഞോളൂ. 30 അല്ല, അത് ഞാൻ പറയാം. ആദിയുടെ യഥാർത്ഥ പേര് ഗ്യാൻ ദേവ് എന്നാണ് ആദിയുടെ യഥാർത്ഥ പേര്. ജോയ്സി സാറിൻ്റെ ഏതെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ ഏത് സീരിയലാണ് കണ്ടിട്ടുള്ളത്? ജോയ്സി ഒഫ്കോഴ്സ്, ഇത്രയും വലിയൊരു സാറിൻ്റെ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ആദ്യയുടെ പേരെന്താണ്? ഗ്യാനാണ്. ഹലോ, ഇപ്പോൾ ഓടുന്നതിൽ സസ്നേഹം, തൂവൽ സ്പർശം, ഹൃദയം, സ്നേഹസാന്ദ്ര ആണ് ബെസ്റ്റ് സീരിയൽസ്. ഓക്കെ. അതിൻ്റെ കൂടെ ബാലഹനുമാനും കാണാൻ മറക്കരുത്. വീണ്ടും വീണ്ടും പറയാണ് നിഷാഫി. പറഞ്ഞു ഞാൻ, ക്രിസ് ആൻഡ് റെക്സ് ആണ് കുട്ടികളുടെ പേര്. അഭിനയിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആക്ച്വലി അതൊരു ചോദ്യമാണ്. അഭിനയിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുമായിരുന്നു ഞാൻ. കുട്ടികളെയും നോക്കി, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളെയും നോക്കി വീട്ടിലിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ജോബൊക്കെ ചെയ്തേനെ. ഞാൻ MBA പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ UAE ഉള്ളപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒഫ്കോഴ്സ് അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഡാൻസ് എന്തെങ്കിലും ഡാൻസ് പരമായി ഇല്ലെങ്കിൽ കലാപരമായി എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കിട്ടിയിട്ട് ഞാൻ ചെയ്തേനെ. ഒരു ഡാൻസും അഭിനയം ഒന്നും ഇല്ലാത്തൊരു ലൈഫ് ആലോചിക്കാൻ പറ്റില്ല. ശ്രീജ മനോജ്, ഫോൺ നമ്പർ തരുമോ? ഫോൺ നമ്പർ ഇങ്ങനെ ലൈവിൽ വന്ന് ചോദിച്ചാൽ തരുമോ? ഇൻസ്റ്റഗ്രാമിൽ വരൂ, ഞാൻ തരാം. എനിക്ക് മെസ്സേജ് അയക്കൂ, സോണിയ ശ്രീജിത്ത് മെസ്സേജ് അയക്കൂ, നമുക്ക് തരാം, നമുക്ക് അവിടെ വന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ലൈവിൽ വന്ന് ഫോൺ നമ്പർ ഒന്നും ചോദിക്കരുത്, തരാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങളുടെയൊക്കെ എന്താണ് വിശേഷങ്ങൾ? ഞാൻ ആരെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഒന്നുകൂടെ ഞാൻ കഴിയുന്നതും നോക്കിയിട്ടുണ്ട് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഞാൻ ഒന്നുകൂടെ നോക്കാം. ഭർത്താവിൻ്റെ പേരെന്താണ്? ശ്രീജിത്ത് എന്നാണ് ഭർത്താവിൻ്റെ പേര്. ശ്രീജിത്ത് ഗോപിനാഥൻ. ഇപ്പോൾ ഹായ്, സുഖമാണോ ജീന സിബി? സുഖമാണ് ജീന സിബി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ പറഞ്ഞു, വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അച്ഛനമ്മ, ഹസ്ബൻഡ്, ഹസ്ബൻഡ് പാരൻസ്, അമ്മൂമ്മ, കുട്ടികൾ. ഹായ് ചേച്ചി, ഞാൻ അപ്പു. ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട്. ബാല ഹനുമാനോട് അന്വേഷണം പറയണം. ഷുവർ, ബാല ഹനുമാൻ ആദർശ് കേൾക്കുന്നുണ്ടാവും, അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ശശിരാജ്, ഗോകുൽ ഗണേഷ്, ഹായ് ഹായ്, എൻ്റെ അനിയനാണ് ഗോകുൽ. ഗുഡ് ലക്ക്. താങ്ക് യു, താങ്ക് യു ചേട്ടാ. ബാലകൃഷ്ണ ഷെട്ടി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും ഒന്നും ചോദിക്കാനില്ല ആർക്കും. ഹായ് 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 എല്ലാവർക്കും ഒന്നിച്ചൊരു ഹായ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ, ഞാനിങ്ങനെ ആൻസർ തരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൽ ഇപ്പോൾ വരികയാണെങ്കിൽ ക്രെഡിറ്റ് ഫുൾ ഇപ്പോൾ വന്നത്, ഒരു 8 years കഴിഞ്ഞ് ഈ ബാല ഹനുമാൻ സീരിയലിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ജോസേട്ടന് വലിയൊരു താങ്ക്സ് പറയും. ജോസേട്ടനാണ് എന്നെ ബാല ഹനുമാനിലേക്ക് വിളിച്ചത്. ജോസ് പേരൂർക്കട, ഏഷ്യാനെറ്റിൻ്റെ നമ്മളെ പ്രൊഡക്ഷൻ ഡിസൈനർ, വലിയൊരു താങ്ക് യു. ഞാൻ ഇത്രയും കൊല്ലത്തെ ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി എങ്ങനെയായിരിക്കും ഓഡിയൻസ് സ്വീകരിക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങളെല്ലാവരും വളരെ നല്ല സപ്പോർട്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിലെ ഓരോ ക്രൂവും, ബാലഹനുമാനിലെ ഓരോ ക്രൂവും നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജോസേട്ടനാണെങ്കിലും എന്നെ പണ്ടത്തെ ഓട്ടോഗ്രാഫിലെ ഒരു സ്നേഹം കൊണ്ട് തന്നെ ഇപ്പം വിളിച്ചത്. അതിപ്പോഴും ഇങ്ങനെ പോകുന്നുണ്ട് ആ സ്നേഹവും ഒക്കെ. ഏഷ്യാനെറ്റിനോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്, എന്നെ വീണ്ടും ഏഷ്യാനെറ്റിലേക്ക് തന്നെ വിളിച്ചതിന് ഒക്കെ ഒരുപാട് താങ്ക്സ്. ബാലഹനുമാനിലെ ആദർശ് ഇപ്പോൾ ഈ ലൈവിൽ ഉണ്ടോ എന്നാണോ? ഈ ലൈവിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ അറിയില്ല. ഓക്കെ, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൽ തന്നെ ഞാൻ തക്കദിമി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെ കൂടെയാണ് ആക്ച്വലി ആദ്യമായിട്ട് വരുന്നത്. ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു, അതിൽ തക്കദിമിയിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഏഷ്യാനെറ്റിൽ എനിക്ക് എൻട്രി കിട്ടുന്നത്. പിന്നെ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, റോഷൻ ആൻഡ്രൂ സാറിൻ്റെ ഒരു പ്രോഗ്രാം. അതിൽ പിന്നെ ഓട്ടോഗ്രാഫ്, പിന്നെ ഇതായിപ്പം ബാലഹനുമാൻ. എല്ലാം ഏഷ്യാനെറ്റിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഈവൻ ഈ ഫസ്റ്റ് എൻ്റെ ലൈവ് വരാനും ഏഷ്യാനെറ്റ് തന്നെയാണ് കാരണം. താങ്ക് യു സോ മച്ച്. 8 വർഷം മുമ്പും ശേഷവും സീരിയലുകളിൽ വന്ന മാറ്റം. സീരിയലിൽ എനിക്ക് ആക്ച്വലി വലിയ മാറ്റമൊന്നും തോന്നിയില്ല. എനിക്കറിയില്ല, എനിക്ക് പരിചയമുള്ള കുറേ പേരുള്ളത് കൊണ്ടാണോ. വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എന്നെ എങ്ങനെയായിരിക്കും പുതിയൊരു ഒരു ഒരു സ്കൂളിൽ ചേരുമ്പോൾ, ജോയിൻ ചെയ്യുമ്പം, ഒരു പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോഴുള്ളൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഒരു സഭാഗം, അതുണ്ടായിരുന്നു നല്ലോണം. പക്ഷെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. കുറേ കാലമായിട്ട് ഗ്യാപ്പ് ഇട്ട മാതിരിയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, ആരും എന്നെ ഫീൽ ചെയ്യിപ്പിച്ചില്ല എന്നുള്ളതാണ്. സീരിയൽസ് മനുഷ്യബന്ധങ്ങളെ തകർക്കുന്ന അബി, അയ്യോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. മുഹമ്മദ് അസർ, ഓട്ടോഗ്രാഫ് പാട്ടുള്ള പാട്ട്, ഭാഗ്യലക്ഷ്മി, ബാലഹനുമാൻ. ഓ താങ്ക് യു മുഹമ്മദ്, എൻ്റെ സീരിയൽസൊക്കെ ഓർത്ത് വെച്ചതിന് ഒരുപാട് താങ്ക്സ്. ഒരു പാട്ട് പാടുമോ? ഞാനൊരു ഒരു പാട്ടും കൂടെ പാടാം. നിങ്ങൾ കാരണം വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. കുറേ പേര് ചോദിച്ചു കേട്ടോ, ഞാൻ ഇല്ലയെന്ന് പറയില്ല. പാട്ട് പാടാൻ ശ്രമിക്കാം അഗെയിൻ.
வசீகரா என் நெஞ்சினிகு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா முன் ஜென்மங்களில் ஏக்கங்கள் தீரும் நான் நேசிப்பதும் சாசிப்பதும் உந்தயவாலானே ஏங்குகிறேன் தேங்குகிறேன் உன் நினைவாலானே ഇൻസ്റ്റഗ്രാം നെയിം സോണിയ ശ്രീജിത്ത് എന്നാണ്. SONIYASRIJITH. പ്രീതി നായർ ചിരി സൂപ്പറാണ് കേട്ടോ. താങ്ക് യു പ്രീതി, താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി. എപ്പോഴും ഈ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെയും. ലവ് യു അമ്മ, ലവ് യു ടു ആദികുട്ട, ലവ് യു ഗ്യാൻ. കൊറോണ ഒക്കെ എങ്ങനെയുണ്ട്? കൊറോണ ഒക്കെ ഇതുവരെ ഇവിടെ ദൈവം സഹായിച്ച് വന്നിട്ടില്ല. പക്ഷെ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കുക, സാനിറ്റൈസ് ചെയ്യുക, മാസ്ക് വയ്ക്കുക പബ്ലിക് പ്ലേസിൽ പോകുമ്പോഴോ എവിടെയാണെങ്കിലും. എല്ലാവരും ബി സേഫ്. എന്താ പഠിക്കണേ ചേച്ചി? അയ്യോ, ഞാൻ പഠിക്കല്ല, ഞാൻ പഠിപ്പിക്കുകയാണ്. എൻ്റെ മോൻ ഇപ്പം സ്കൂളിലായി, LKG. കോവിഡ് വാക്സിൻ കുത്തിവയ്പ് എടുത്തു? ഞാൻ ഫസ്റ്റ് ഡോസ് എടുത്തു, സെക്കൻഡ് ഡോസിന് വെയിറ്റിംഗ്. കോവിഡ് വാക്സിൻ നിങ്ങളെല്ലാവരും എടുത്തോ? എല്ലാവരും സേഫ് അല്ലേ? എടുക്കാത്തവരുണ്ടാവൂല്ലേ. എന്തോ ക്യൂട്ട് വോയിസ്. താങ്ക് യു സോ മച്ച്. 6 PM സ്ലോട്ടിൽ നല്ല റേറ്റിംഗ് ആണ് ബാലഹനുമാൻ. താങ്ക് യു. അതെ അതെ, നല്ല റേറ്റിംഗ് ആണ്. 6 PM നമ്മുടെ ആദ്യം 6:30 ആയിരുന്നു, ഇപ്പം 6 PM ആണ്. മൺഡേ ടു സാറ്റർഡേ. അപ്പം എല്ലാവരും കാണണം. ഇനിയും നല്ല നല്ല റേറ്റിംഗ്സ് ഉണ്ടാവട്ടെ. നല്ല റേറ്റിംഗ് ആണ് ഇപ്പം 6 PM ഉള്ളതിൽ വെച്ചിട്ട്. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും 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 പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു എവ്രി വൺ. വധുവിൻ്റെ പേരെന്താണ്? വധു മനസ്സിലായില്ല. ചേച്ചിയുടെ ചിരി സൂപ്പറാണ് പ്രശാന്ത്. താങ്ക് യു പ്രശാന്ത്. മോളുടെ പേരെന്താ? എനിക്ക് മോളല്ല, രണ്ട് മോനാണ്, അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ. ക്രിസും റെക്സും ആണ്. അയ്യോ, എപ്പോഴും കാണുമ്പോൾ മുഖത്തൊരു വിഷമമുള്ള പോലെ തോന്നാറുണ്ട്. എൻ്റെ മുഖത്തോ? ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു സ്ഥായി ഭാവമായി പോയി തോന്നുന്നു. ഇപ്പം തോന്നുന്നുണ്ടോ എനിക്ക് വിഷമമുണ്ടോയെന്ന്? ഇല്ലല്ലോ അല്ലേ. ആദ്യമായി സീരിയലിൽ അവസരം തന്നത് ആരാണ്? ആക്ച്വലി ആദ്യമായിട്ട് സീരിയലിൽ ഞാനൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ്. കെ മധുസാറിൻ്റെ ഒരു സീരിയലായിരുന്നു അത്. എന്തുകൊണ്ടോ പുറത്തിറങ്ങിയില്ല ആ ഒരു സീരിയലാണ്. ഹനുവിൻ്റെ പേരാണ്. ഹനുവിൻ്റെ പേരെന്താണ്? ഹനുമാൻ്റെ അല്ലേ, ബാലഹനുമാൻ്റെ അല്ലേ? ആദർശ് എന്നാണ് പേര്. ഹായ് ബാലൻ. ഹായ്. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിച്ചോളൂ. ഇൻസ്റ്റാ റീൽസ് എല്ലാം ഒരേ പോലീസ്. സുമിത്, താങ്ക് യു സുമിത്, താങ്ക് യു സോ മച്ച്. എന്തായാലും 8:55 ആയി. നമുക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ചെറുതായി വിശക്കുന്നുമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വിശക്കണമുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഡിന്നർ ടൈം ആയി എന്ന് തോന്നുന്നു. അല്ല, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിച്ചോ അറിയില്ല. അപ്പം നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. ഇനിയും നമുക്ക് വീണ്ടും കാണാം. ഇനിയും വരാം ഞാൻ ലൈവിൽ. ഡിന്നർ കഴിച്ചോ? ഇല്ല, ഡിന്നർ കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. ഇനി ഡിന്നർ കഴിക്കണം, പോണം. ഡിന്നർ ഇല്ല, കഴിച്ചിട്ടില്ല. ഇനി മെസ്സേജസ് വരുന്നുണ്ട്. പവിത്രയുടെ പേരെന്താണ്? പവിത്രയുടെ പേര് പ്രിഥുന. പിങ്കീന്ന് വിളിക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോഹൻ കുമാർ. ഹായ് ഹായ് ശോഭന ബസിൽ. ബാലഹനുമാൻ എല്ലാവരെയും, സോറി ബാലഹനുമാൻ, എൻ്റെ അന്വേഷണം പറയണേ. ഷോ ഷോ, എല്ലാവരോടും ഞാൻ അന്വേഷണം പറയാം. ക്രൂ മെമ്പേഴ്സ് എല്ലാവരോടും, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.
കിരൺ ഉദയകുമാർ നമ്മളെയൊക്കെ മറന്നു, സോ സോറി. ഓക്കെ, എന്തായാലും ഇനി അടുത്ത ഒരു ലൈവിൽ കാണാം നമുക്ക്. നിങ്ങളുടെ എല്ലാവർക്കും ഇത്രയും സമയം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഓരോരുത്തർക്കും ഞാൻ എൻ്റെ വക ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഇനിയും ബാലഹനുമാൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ ആവേശം. സോ ഇത്രയും കാലമുണ്ടായിരുന്ന ഇതേ സപ്പോർട്ട് അങ്ങോട്ടും ഉണ്ടാവണം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ ഏഷ്യാനെറ്റിനോട് എനിക്ക് ഒരുപാട് താങ്ക്സ്, എനിക്ക് ഈ ഒരു അവസരം തന്നതിന്, എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയതിന്. അപ്പോൾ അടുത്ത ലൈവിൽ കാണാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗുഡ് നൈറ്റ്, ലവ് യു, ലവ് യു ഓൾ, ബൈ.